അക്കഞ്ചേരി അപകടത്തിൽ ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ രക്തത്തിൽ ലഹരി സാന്നിധ്യമില്ലെന്ന് റിപ്പോർട്ട്. കാക്കനാട് കെമിക്കൽ ലാബിന്റെ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഡ്രൈവർ ജോമോന്റെ രക്തം പരിശോധനയ്ക്ക് അയച്ചത് ഒരുപാട് വൈകിയായിരുന്നു എന്ന് അന്ന് തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. പ്രിയ ഇളവള്ളി മാഡം ചേരുന്നു വിവരങ്ങളുമായി. പ്രിയ, ഇന്നലെ ഒരു കോടതി വിധി വന്നതേ ഉള്ളൂ ശ്രീറാം വെങ്കിട്ടരാമന്റെ കേസിൽ, കാരണം അദ്ദേഹം മദ്യപിച്ചു എന്നതിന് തെളിവില്ല. അന്ന് ഒരുപാട് വൈകിയിരുന്നു ഈ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധനയ്ക്ക്. ഇതും അത്തരം ഒരു കേസായി മാറുകയാണോ ഈ കാര്യത്തിൽ? അബ്ജോദ്, ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ ജോമോനെതിരെ നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഒക്ടോബർ 5 രാത്രി 11:30 അപകടമുണ്ടായത്. ഒക്ടോബർ 6 രാത്രി 10 മണിക്ക് ശേഷമാണ് ജോമോന്റെ രക്ത സാമ്പിൾ ശേഖരിക്കുകയും ചെയ്തത്. അതായത് 22 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഈ രക്ത സാമ്പിൾ പരിശോധിച്ചത്. തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്ത് പ്രതിയെ പിടിക്കുന്ന കാര്യത്തിൽ വലിയ തരത്തിൽ വീഴ്ചയുണ്ടായിരുന്നു. പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചത് പോലീസാണ്. എന്നാൽ പിന്നീട് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ഈ ഡ്രൈവർ ജോമോനാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്ന് കണ്ടെത്തി വരുമ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അപ്പോഴേക്കും ജോമോൻ ഇവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് നിന്ന് പിടിച്ച ശേഷം ആ സമയത്ത് പോലും ഈ സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തില്ല. പിന്നെയും ഏറെ വൈകിയാണ് എടുത്തത്. മാത്രമല്ല, ഇങ്ങനെ രക്ത സാമ്പിൾ ഏറെ വൈകി എടുക്കുമ്പോൾ അതിൽ മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വളരെ പ്രയാസമായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ മൂത്ര സാമ്പിൾ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി ഈ ഒരു ഫലം ഉപകാരപ്രദമായിരുന്നു, ഗുണപ്രദമാകുമായിരുന്നു. കാരണം ഒരു 12 മണിക്കൂറെങ്കിലും മൂത്രത്തിൽ ഈ ആൽക്കഹോളിന്റെ സാന്നിധ്യം ഉണ്ടാകും. അല്ലെങ്കിൽ മുടിയുടെ സാമ്പിൾ എടുത്താൽ, മുടി എടുത്താൽ പോലും 24 മണിക്കൂറിനകം തന്നെ ഇതിന്റെ ഒരു സാന്നിധ്യം കണ്ടെത്താനാകുമായിരുന്നു. എന്നാൽ ഇതൊന്നും എടുക്കാതെ ഏറെ വൈകിയാണ് ഈ രക്ത സാമ്പിൾ പരിശോധനയ്ക്ക് എടുത്തത്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ പോലീസിനെതിരെ വലിയ തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. അതിന്റെ ഒരു ഭാഗമായി തന്നെ വേണം ഈ ഒരു പരിശോധനാ ഫലത്തെ കൂടി കാണാൻ. ശരി, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. നമുക്കറിയാം ഈ രക്തപരിശോധന മദ്യപിച്ചു എന്നൊക്കെ രക്തപരിശോധനയൊക്കെ കഴിഞ്ഞ ദിവസം പോലീസുകാർക്ക് കോട്ട കൊടുത്ത് ഒരു ദിവസം 2 പേരെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കുന്നു. അത്തരം കേസുകളിലൊക്കെ കൃത്യമായി പരിശോധന നടക്കും. പക്ഷേ ശ്രീറാമനെ പോലെയുള്ള ആളുകളെ പിടികൂടുമ്പോൾ സിസ്റ്റം തന്നെ, നമ്മുടെ വ്യവസ്ഥ തന്നെ, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഒന്നു ചേർന്ന് അത്തരം പരിശോധനകൾ അട്ടിമറിക്കും. അത് പിന്നീട് ആ നിയമ നടപടികളിൽ എന്ത് ഫലമാണ് ഉണ്ടാക്കുന്നത് ഇന്നലെ നമ്മൾ കേട്ടു.